ഇത് ബിബ്ലിയ പബ്ലിക്കേഷനാണ് പബ്ലിഷ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ മാണിപ്പറമ്പിലച്ചനാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തത് ഇത് ബിബ്ലിയ പബ്ലിക്കേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളിത് വാങ്ങുക വായിക്കുക പഠിക്കുക പ്രബുദ്ധരാകുക ക്രിസ്ത്യാനികൾ പാലമാണ് പഠിക്കുന്നത് മതിലുകളല്ല രണ്ടായിരത്തി പതിമൂന്ന് മെയ് എട്ടാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന നടപടി പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ച് ഇരുപത്തിരണ്ട് പതിനെട്ട് ഒന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാറ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പ്രസംഗത്തിലേക്ക് മതപരിവർത്തനമല്ല സുവിശേഷവൽക്കരണം സുവിശേഷം പ്രഘോഷിക്കുന്ന ക്രിസ്ത്യാനി എല്ലാവരുമായും സംഭാഷണത്തിന് തയ്യാറാകണം ആരും സത്യത്തെ സ്വന്തമാക്കിയിട്ടില്ല എന്ന് ക്രിസ്ത്യാനി തിരിച്ചറിയുന്നത് കൊണ്ടാണ് സംഭാഷണത്തിന് തയ്യാറാകുന്നത് കാരണം യേശുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് സത്യം സ്വീകരിക്കപ്പെടുന്നത് പൗലോസിനെ പോലെ ആയിരിക്കണം ക്രിസ്ത്യാനികൾ ആര്യോഭാഗസിൽ ഗ്രീക്കുകാരോട് സംസാരിക്കുമ്പോൾ ആരെയും പഴിക്കാതെ സുവിശേഷം പ്രസംഗിക്കാനുള്ള പാലമാണ് പൗലോസ് നിർമ്മിച്ചത് സംഭാഷണത്തിന് തയ്യാറുള്ള ആൾ പൗലോസിൻ്റെ ധീരമായ മനോഭാവം കണ്ട് അവനെ കൂടുതൽ ശ്രമിക്കാനായി ഹൃദയത്തോടെ അടുത്തു ഇതുകൊണ്ടാണ് പുറജാതിക്കാരുടെ അപ്പസ്തോലൻ സത്യമായും പരമാധികാരിയായത് പാലം പണിയുന്ന പരമാധികാരി കോട്ടമതിലുകൾ കെട്ടുന്നവനല്ല നാം ക്രിസ്ത്യാനികൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു യേശു സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് യേശു തിരസ്കരിക്കപ്പെടുന്ന വിധത്തിലല്ല ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ പ്രകോഷിക്കേണ്ടത് സുവിശേഷം സന്ദേശം വിതക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പൗലോസിനറിയാമായിരുന്നു യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുക എളുപ്പമല്ലെന്ന് അറിയാമായിരുന്നു തന്നെ ആശ്രയിച്ചല്ല അത് നിൽക്കുന്നതെന്നും അവന് ബോധ്യമുണ്ടായിരുന്നു തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നാൽ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുക സത്യം പ്രഖ്യാപിക്കുക അത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു നിൽക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മോട് പറയുന്നു അവൻ വരുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഏതൻസ് നിവാസികളോട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു ഇത് സത്യത്തിൻ്റെ വിജ്ഞാനകോശമാണ് ഇത് പഠിക്കുക നിങ്ങൾക്ക് സത്യമുണ്ടാകും സത്യം ഇല്ല വിജ്ഞാനകോശത്തിൽ ഉൾക്കൊള്ളുന്നതല്ല സത്യം സത്യം ഒരു കൂടിക്കാഴ്ചയാണ് പരമമായ സത്യവുമായുള്ള കൂടിക്കാഴ്ചയാണത് യേശു മഹാസത്യമായ യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ച ആരും സത്യത്തിൻ്റെ യജമാനനല്ല ഒരു കൂടിക്കാഴ്ചയിലാണ് സത്യം സ്വീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പ്രവർത്തിച്ചത് ആദ്യമായി യേശുവിൻ്റെ രീതിയാണിത് അവനെല്ലാവരോടും സംസാരിക്കുന്നു പാപികളോടും ചുങ്കക്കാരനോടും നിയമപണ്ഡിതന്മാരോടും യേശു സംസാരിക്കുന്നു യേശുവിൻ്റെ മനോഭാവമാണ് പൗലോസ് പിന്തുടരുന്നത് സുവിശേഷം വഹിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി ഈ പാതയിലാണ് സഞ്ചരിക്കേണ്ടത് ഈ രീതിയാണ് അവലംബിക്കേണ്ടത് എല്ലാവരെയും കേൾക്കുക സഭയുടെ ജീവിതത്തിൽ നല്ല സമയമാണിത് കഴിഞ്ഞ അമ്പത് അറുപത് വർഷങ്ങൾ അത് നല്ല സമയമായിരുന്നു ഞാൻ ബാലനായിരുന്ന കാലത്ത് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുന്നു ഇല്ല അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവർ പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചവരല്ല ഒരു തരം പുറത്താക്കലായിരുന്നു അത് ഇല്ല അവിടെ പോകാൻ കഴിയില്ല അവൻ അവർ സോഷ്യലിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ നിരീശ്വരവാദികളോ ആയിരുന്നാൽ നമുക്കവരെ കാണാൻ അനുവാദമില്ല ഇപ്പോൾ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല പോകരുത് എന്ന് നാം പറയാറില്ല ഉണ്ടോ വിശ്വാസത്തെ വേലികെട്ടി സംരക്ഷിക്കുന്ന പ്രതീതിയായിരുന്നു അത് വിശ്വാസത്തിന് ചുറ്റും കോട്ടമതിൽ കെട്ടുക കർത്താവ് പാലങ്ങളാണ് നിർമ്മിച്ചത് ആദ്യം പൗലോസിന് ഈ മനോഭാവം ഉണ്ടായി കാരണം യേശുവിൻ്റെ മനോഭാവം ഇതായിരുന്നു രണ്ടാമതായി സുവിശേഷ സുവിശേഷപ്രകോഷമാണ് മതപരിവർത്തനമല്ല നാം ചെയ്യേണ്ടതെന്ന് ബെനഡിക്റ്റ് ബെനിഡിക്റ്റ് പതിനാറാമൻ പാപ്പ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതുപോലെ മതപരിവർത്തനത്തിലൂടെയല്ല സഭ വളരുന്നത് പ്രഘോഷണത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും ഹൃദ്യമായ വശതയിലൂടെയുമാണ് ഇതേ മനോഭാവമാണ് പൗലോസിനുണ്ടായിരുന്നത് പൗലോസ് സുവിശേഷം പ്രഘോഷിച്ചു മതപരിവർത്തനം നടത്തിയില്ല ഇങ്ങനെ ചെയ്തതിൽ അദ്ദേഹം വിജയിച്ചു കാരണം അദ്ദേഹം കർത്താവിനെ സംശയിച്ചില്ല പാലങ്ങളെക്കുറിച്ച് ഭയമുള്ള ക്രിസ്ത്യാനികൾ കോട്ടമതിലുകൾ പണിയുന്നു അവർക്ക് തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് വേണ്ടത്ര ഉറപ്പില്ല യേശുക്രിസ്തുവിനെ അവർക്കത്ര വിശ്വാസമില്ല പൗലോസ് ചെയ്തതുപോലെ പാലങ്ങൾ പണു മുന്നോട്ട് പോകാൻ ക്രിസ്ത്യാനികൾ പരിശ്രമിക്കണം ഇത്തരത്തിലുള്ള സുവിശേഷവത്കരണമാണ് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് കാരണം ഇതാണ് യേശു ചെയ്തത് മതപരിവർത്തനം അല്ല സുവിശേഷവത്കരണം എന്ന് പൗലോസിന് ബോധ്യമായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു ഇത് അതിനാൽ തന്നെ തന്നെ നീതിവത്കരിക്കാനോ ന്യായവത്കരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താനോ അദ്ദേഹം മെനക്കെട്ടില്ല സഭയുടെ ശ്ലൈഹിക ധൈര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് ചലിക്കാത്ത നിശ്ചലമായ സഭയാകും നന്നായി സംഘടനാ പാഠമുള്ള സഭ സുന്ദരം എല്ലാം സുന്ദരം എന്നാൽ സന്താനപുഷ്ടിയില്ല ചർച്ച് വിത്തഔട്ട് ഫെക്വൻഡിറ്റി കാരണം അതിരുകളിലേക്ക് പോകാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു വിഗ്രഹാരാധനയുടെ ഇരകളായി ലൗകികതയുടെ അടിമകളായി ബലഹീനമായ ചിന്തകളുടെ പാത്രമായി കഴിയുന്നവർ അതിരുകളിലാണ് അവരാണ് അതിരുകൾ അവരുടെ പക്കലേക്ക് പോകാതെ സഭയ്ക്ക് സന്താനപുഷ്ടി ഉണ്ടാവുകയില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തെറ്റുപറ്റിയാൽ വീണാൽ എഴുന്നേൽക്കുക വീണ്ടും മുന്നോട്ട് പോകുക ഇതാണ് വഴി വീഴും എന്ന് പേടിച്ചിട്ട് മുന്നോട്ട് പോകാത്തവർ വളരെ ഗൗരവമായ വീഴ്ചയിലാണ് ഇപ്പോൾ വസിക്കുന്നത് ആ